കഴിഞ്ഞ ദിവസം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിചിത്രമായ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. ഉത്തർപ്രദേശിൽ മതം മാറുന്നവർക്ക് 10 വർഷം തടവെന്ന്. എന്നാൽ കറു വാപ്പസി പ്രശ്നമല്ല. മഹാരാഷ്ട്രയിലെ ജഗൽഗാവിൽ നടന്ന ബഞ്ചാര കുംഭമേളയിലാണ് ഈ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത്. രാജ്യം ഉണർന്നിരിക്കുകയാണെന്നും മതപരിവർത്തനം നടത്തുന്നവരുടെ ദുഷിച്ച ലക്ഷ്യങ്ങൾ ഇന്ത്യയിൽ ഇനി വിജയിക്കില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. യു പിയിൽ നിയമവിരുദ്ധമായി മതപരിവർത്തനം നടത്തുന്നവർക്ക് 10 വർഷം തടവ് ശിക്ഷ നൽകുമെന്നും എന്നാൽ ഇത് കറുവാപ്പസിക്ക് ബാധകമല്ലെന്നും യോഗി വ്യക്തമാക്കി. കുൽസിത മനസ്സുമായി മതപരിവർത്തനം നടത്തുന്നവരുണ്ട്. അവരെ തടയാൻ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കണം. സബ്കാ സാത്ത് സബ്കാ വികാസിലൂടെ നമുക്കവരുടെ ലക്ഷ്യം തകർക്കാനാകും. ഉത്തർപ്രദേശിൽ ആർക്കും ഇപ്പോൾ മതപരിവർത്തനം നടത്താനാകില്ല. അങ്ങനെ നടത്തുന്നതായി കണ്ടെത്തിയാൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ആർക്കെങ്കിലും തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശിക്ഷ ബാധകമല്ല. ആർക്കും ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വരാം. മതജാതി വിവേചനം അവസാനിപ്പിച്ചാൽ ആർക്കും ഇന്ത്യയുടെ പുരോഗതി തടയാനാകില്ല. ജാതി പ്രാദേശിക വിഭജനങ്ങൾ അവസാനിപ്പിക്കണം. ഒരു തരത്തിലുമുള്ള വിഭാഗീയ തന്ത്രങ്ങൾ പയറ്റരുത്. എന്നാൽ ലോകത്ത് ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാകില്ലെന്നും യോഗി കൂട്ടിച്ചേർത്തു. അപ്പോൾ ആർക്ക് വേണേലും ഹിന്ദുമതത്തിലേക്ക് മാറാം. മറ്റു മതങ്ങളിലേക്ക് മാറുന്നതേ പ്രശ്നമുള്ളൂ. എനിക്കൊരു സംശയം, യു പി ഇന്ത്യയിൽ തന്നെയല്ലേ? ഇന്ത്യ ഒരു മതേതര രാജ്യമല്ലേ? നിർബന്ധിത മതപരിവർത്തനം തടയണം, അതാവശ്യമാണ്, അതിനിവിടെ നിയമമുണ്ട്. എന്നാൽ ഒരു പൗരന് ഏത് മതം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം അവനില്ലേ? ഇത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലാതെ രാജ്യത്തെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കുമോ? ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് പൂവിലാണ് നടക്കുന്നത്? അതാണ് കേരളവും യു പിയും തമ്മിലുള്ള വ്യത്യാസം. ബി ജെ പിയുടെ അജണ്ട അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കും. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ പോലും അത് നടക്കുമോ? ഇല്ല. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള കേളികൊട്ടാണ് അവർ സംസ്ഥാനങ്ങളിലൂടെ നടത്തുന്നത്. സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സർക്കാർ അധികാരം ഉപയോഗിച്ച് എല്ലാ ഭരണ സംവിധാനങ്ങളെയും ഇഷ്ടത്തിനും താല്പര്യത്തിനുമായി അട്ടിമറിക്കുകയാണ്. നിയമ സംവിധാനം, തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ തുടങ്ങിയെല്ലാം അട്ടിമറിക്കുന്ന ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യം വൻ വിപത്തിലേക്ക് നീങ്ങും. ഇതിനെതിരെ എല്ലാ ജനാധിപത്യ മതേതര കക്ഷികളും യോജിച്ചു നിൽക്കണം. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്.